സോ ഹലോ ഗൈസ്, ബിക്കോസ് നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിലെ നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഗൈസ്. നമ്മൾ ഇന്നൊരു വീടാണ് പണിയാൻ പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് ഗൈസ്, ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുമ്പം വ്യൂ ചെയ്യുമ്പോണ്ട് ഗൈസ്. ഈ വീഡിയോക്ക് ഒരു 100 ലൈക്കും 1K വ്യൂ വന്നാലേ ഞാൻ എപ്പിസോഡ് 3 എടുത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ആണെങ്കിൽ ഇടയ്ക്ക് ഓഫ് സ്ട്രീമിലൊരു വീടുണ്ടാക്കാൻ നോക്കി. ആ സമയത്ത് ഒരു അബദ്ധം പറ്റിയാണ് ഗൈസ്, വെറും വളിപ്പായി പോയി. ഞാൻ പിന്നെ ആ വീഡിയോ റെക്കോർഡും ചെയ്തില്ല, ഡിലീറ്റും ചെയ്തു. അപ്പോൾ ഗൈസ്, രാത്രി നമുക്ക് കിടക്കാം, എന്നിട്ട് നമുക്ക് രാവിലെ നമുക്ക് ഉണ്ടാക്കാം. ഇതേ ശല്യം വൃത്തി കെട്ടവന്മാരെയും കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇതല്ല ഇനി ഇതിൻ്റെ ഷോമ്പിയും മറ്റേ ക്രീപ്പറും കുന്തം എല്ലാം കൂടെ കയറി ഇങ്ങ് വരും ഇപ്പോൾ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി കിടക്കും, കിടന്നില്ലെങ്കിൽ ഇനി ആ സംവിധാനം പൊട്ടിത്തെറിച്ച നമ്മുടെ ജീവിതം പോകാണ് ഗൈസ്. പിന്നെ നമ്മുടെ റീസ്പോൺ പോയിൻ്റ് ആദ്യമേ അങ്ങൂന്ന് വരേണ്ടി വരും. നാടാ കത്തുന്ന കണ്ടോ, ഇവന്മാർ കത്തുന്ന കാണാൻ എന്തൊരു രസമാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിനൊന്നും സമയമില്ല. നമുക്കിനി വീട് പണിയാൻ വേണ്ടി കുറേ ഉപകരണം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ച് പുറയിലുള്ള സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് കളയുകയും അടയ്ക്കുകയും ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ അടയ്ക്കുകയും പിന്നെ വേണ്ടാത്ത സ്ഥലം കളയും. അപ്പോൾ ഗൈസ്, നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് ഘട്ടം സ്റ്റേജ് ചെയ്യാൻ പോകണം ഗൈസ്. നമ്മളിങ്ങനെ മരം 5 ബ്ലോക്ക് മേളിലോട്ട് വെച്ച് പോയി 4 എണ്ണം വെക്കും ഗൈസ്. 4 ഇതേപോലെ ആണ്ട് ഇതേപോലെ വെക്കും ഗൈസ്. ഗൈസ്, അതിന് ശേഷം നമ്മളിത് കുറച്ചുകൂടെ ഭംഗി വരാൻ വേണ്ടി ആ വുഡൊന്ന് സ്ട്രിപ്പ് ചെയ്യും ഗൈസ്, സ്ട്രിപ്പ് ചെയ്യും. അപ്പോൾ കാണാൻ കാരണം കുറച്ചുകൂടെ രസമായിരിക്കും, അല്ലെങ്കിൽ മറ്റേ ചുളുങ്ങിയ പോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഫുൾ സ്ട്രിപ്പ് ലോഗാക്കും. അപ്പോൾ ഗൈസ്, ഇതിനെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ഫുള്ള് ചെയ്ത് ഗൈസ്, ബാക്കിലും ഫ്രണ്ടിലും എല്ലാം വെച്ച്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലാങ്ക്സ് ആണ്. സോ നമുക്ക് കുറച്ച് പ്ലാങ്ക്സ് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ പ്ലാങ്ക്സ് ഉണ്ടാക്കി നമുക്ക് സ്റ്റെയർ ഉണ്ടാക്കാനാണ്. കാരണം നമുക്ക് കുറച്ച് കിഡിലും ഡിസൈൻസ് ഒക്കെ ഒരു മനസ്സിൽ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ ട്രിക്സ് ഒക്കെ കിഡിലും വെക്കാൻ വേണ്ടി നമ്മളൊരു സ്റ്റെയറും പണിഞ്ഞു ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ ബ്ലോക്ക് വെക്കാം, വെച്ച് വെച്ച് നമുക്ക് എല്ലാ സൈഡും കവർ ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, ഞാനിത് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആലോചിച്ചത്, നമ്മൾ ചെയ്ത ഡിസൈൻ ആകെ അളുമ്പായി ഗൈസ്, തെറ്റി. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് അതുകൊണ്ട് ഈ ഫ്രണ്ട് വശത്തെ ഈ പ്ലാങ്ക്സ് മാത്രം മൊത്തം നമ്മൾ എടുത്ത് കളയാൻ പോകുകയാണ് ഗൈസ്. എന്നിട്ട് നമുക്ക് വേറെ രീതിയിൽ റീബിൽഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ രണ്ട് സൈഡിലെ എടുത്ത് കളഞ്ഞ് നമുക്കിനി ചെയ്യാണെങ്കിൽ ഗൈസ്, നമ്മൾ അകത്തെ സൈഡിൽ നിന്ന് ഗൈസ് പ്ലാങ്ക് വെക്കണം. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ട്രിക്ക് വർക്കാവത്തില്ല. എന്ന് വെച്ചാൽ ഒരു കിഡിലൻ സാധനമാണ് ഗൈസ്, ഇത്രയൊന്നുമില്ല, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ശേഷം നമ്മൾ ഇതേപോലെ സ്റ്റെയർ ഇതിൻ്റെ 4 സൈഡിലും വെച്ചെടുക്കണം ഗൈസ്. എന്നിട്ട് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അതേപോലെ വെക്കണം. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് വിചാരിച്ചേ, ഞാൻ വേറെ ഒന്നും വെക്കത്തില്ലെന്നാണ് ഗൈസ്. നമ്മൾ ലീവ്സ് വെക്കും, കാരണം അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഗൈസ്, നമ്മുടെ വീടിന് ചക്രം വെച്ചുകൊണ്ടിരിക്കുന്നു സൈഡിൽ 2 എണ്ണം. അപ്പോൾ ഗൈസ്, അതുപോലെ നമുക്ക് ഈ നടുക്കും അതേപോലെ പൊളിക്കണം ഗൈസ്. അപ്പോൾ ഈ പ്ലാങ്ക്സ് പൊളിച്ച് തരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഭേദം ഈ വുഡ് അങ്ങ് പൊട്ടിച്ച് ഗൈസ്, എന്നിട്ട് അത് ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുത്ത് അതായിരിക്കും എളുപ്പം. മറ്റേത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇനി അതുപോലെ നമ്മൾ ഇവിടെ സ്റ്റെയർ വെച്ചു, എന്നിട്ട് നമ്മൾ നടുക്ക് മൊത്തം ലീവ്സ് വെച്ച് കൊടുത്തു ഗൈസ്. ലീവ്സ് വിട്ടൊരു കളിയില്ല, കാരണം കിട്ടില്ലോ. അപ്പോൾ ഗൈസ്, രാത്രിയായി, ഇനി ഇപ്പോൾ കിട്ടാൻ മാറുന്ന സമയമായി. ഒരു വിധത്തി അവന്മാരുടെ സൈഡിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇവിടുത്തെ ബെഡ് മാറ്റിയ അവന്മാർ അവിടെ കിടക്കാൻ സമ്മതിക്കത്തില്ല. അപ്പം നമുക്ക് ഇവിടെ കിടക്കാൻ കഴിച്ചു. ദേ വരുന്നു, ദേ വരുന്നു, വൃത്തികെട്ട ഉറങ്ങി. ഓ, ഉണത്തി വൃത്തികെട്ട. ഇതാ കഴിച്ച്, നമ്മൾ ഉറങ്ങിയാലും നമ്മളെ പുറകെ വന്ന് ഇവന്മാരെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവന്മാരെ തീർത്തിട്ടേ കിടന്നുറങ്ങാം. ഉഫ്, ഇനി സുഖമായിട്ട് കിടന്നുറങ്ങാം. രാവിലെയായി. അപ്പം നമുക്കിനി നമ്മുടെ ബാക്കി ശിഷ്ട ജോലികൾ അങ്ങോട്ട് കിടക്കുകയാണ് കഴിച്ചു. അപ്പം നമുക്ക് കുറേ ചെയ്യാനുണ്ട്. വൈകിട്ട് എൻ്റെ ഈ സ്പോണിൽ മൊത്തം നശിച്ച സാധനങ്ങൾ, ഈ ക്രീപ്പറും സോംബി. അപ്പോൾ ഗൈസ്, നമുക്കിനി ലീവ് വെക്കാം, അതൊന്നും കാര്യമില്ല. നമുക്കിനി ഫുള്ള് ഈ മല ടോർച്ച് വെച്ച് കവർ ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ലീവ്സ് വെച്ച് ഇപ്പം നല്ല രസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആ കോർണറിൽ നമ്മൾ ഇതേപോലെ ഇത് വെക്കുന്നുണ്ട് ഗൈസ്, ട്രീസ്. അതേ, അതും വൃത്തിയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഫുള്ള് ലീവ്സ് ആക്കും രണ്ട് സൈഡിൽ. അപ്പോൾ ഗൈസ്, രണ്ട് സൈഡിൽ ലീവ്സ് വെച്ച് ഇനി നമുക്ക് നടുക്കത്തെ രണ്ട് സൈഡ് നമുക്ക് സ്റ്റോൺ ബ്ലോക്ക് ആക്കാം ഗൈസ്. അപ്പോൾ നല്ല രസമായിരിക്കും, റിച്ച് ലുക്ക് ആയിരിക്കും കാണാൻ എന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയല്ലേ? നമ്മുടെ വീടൊരു വലിയ മണിമാളികയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ മേൽക്കൂരയും വെച്ചതിന് ശേഷം ഇനി നമുക്ക് അതും സ്ട്രിപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ കിട്ടിലായിരിക്കും ലുക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീടിൻ്റെ 50% ശരിയായി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് താഴത്തെ ബ്ലോക്കെല്ലാം കളയാം ഗൈസ്.
അപ്പോൾ കഴിച്ച് ഞാൻ താഴെ സ്റ്റോൺ ബ്ലോക്ക് ഒക്കെ വിചാരിച്ച് കാരണം പ്ലാങ്ക്സ് വെച്ച് എല്ലാം അറിയാതെ തീ കത്തിയാൽ മൊത്തം പടർന്ന് നമ്മുടെ വീട് കത്തിപ്പോൾ കഴിച്ച്. അപ്പോൾ കഴിച്ച് ഇതാണ് നമ്മളിവിടെ ഇപ്പോൾ ഡെക്കറേഷൻ മൊത്തം ചെയ്ത് കഴിഞ്ഞു. ഇല്ല കഴിച്ച് ഇനിയും കുറേ ഉണ്ട്, ഇനി നമുക്ക് വീടിൻ്റെ മേൽക്കൂര പണിയാൻ വേണ്ടി നമുക്ക് കുറേ ഉണ്ട് കഴിച്ച്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് കൂടെ നമുക്ക് ഈ സ്റ്റോൺ ബ്ലോക്ക് വെച്ച് കൊടുക്കാം കഴിച്ച്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി വരും കഴിച്ച്. നമ്മൾ ഇന്ന് ഫുൾ ഡെക്കറേഷൻ ചെയ്യുന്നില്ല ഫ്രണ്ട്, പക്ഷേ അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് കിടക്കട്ടെ, അല്ലെങ്കിൽ വൃത്തിയിട്ടവന്മാർ നമ്മളെ ശല്യം ചെയ്ത് നമ്മളെ ക്രീപ്പർ കാണുമ്പോൾ ഒന്ന് നമ്മുടെ വീട് മൊത്തം പോകും കഴിച്ച്. പിന്നെ ആയതു തൊട്ട് പണി എനിക്ക് വയ്യ, ഭയങ്കര തലവേദനയുള്ള ജോലിയായി വീട് പണിയുന്നത്. അപ്പോൾ ഗൈസ് സുബാ ഹോകയാ. അപ്പോൾ നമുക്കിനി കട്ടിൽ കൊണ്ടുപോയി നമ്മുടെ പുതിയ വീട്ടിൽ വെക്കണം ഗൈസ്. ഊഹു എന്തൊരു സന്തോഷം എനിക്ക്, കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പണിഞ്ഞ വീടിനകത്ത് നമ്മുടെ കട്ടിൽ കൊണ്ട് വെച്ച്. നീ എങ്ങനെ എന്നെ വിളിക്കും? അപ്പോൾ ഗൈസ് അതൊക്കെ വിടുതൊക്കെ എങ്ങനെ ചാടി കയറിയത് ആർക്കറിയാം? ഈ സാധനത്തിൻ്റെ ചാടാനുള്ള കഴിവുകൊണ്ട് നമ്മൾ ഇരിക്കുകയും ചെയ്യും. ഓടാ ഇറക്കട്ടെ ആട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിനി മേളിൽ കൂടെ സ്റ്റെയർ ആണ് ഗൈസ് വെക്കുന്നത്, ഒരു നല്ല ലുക്കാണെന്ന് തോന്നുന്നു. നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടേ പറ ഇതെങ്ങനെ മേളിൽ കയറി, ഇത് എത്ര അടിച്ചിട്ടാണ് മേളിൽ കയറി? ആ എന്നെ കൂടി ഇടിച്ചത്, ഓ ഇറക്കാം ഇനിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് സ്റ്റെയർ വെക്കും, കാരണം വെച്ച് നോക്കിയിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഞാനിത് മൊത്തം വെച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ മേളെല്ലാം വെച്ച് എനിക്ക് വീട് കണ്ടിട്ട് ഒരു റേഡിയോയുടെ കൂട്ട് തോന്നുന്നു ഗൈസ്, രണ്ട് സ്പീക്കർ മേളിൽ കൈ പിടിക്കാനുള്ള സാധനം. പിന്നെ ഗൈസ് ഞാൻ മേളിൽ ഇങ്ങനെ വെച്ചോട്ടിട്ട് കുറച്ച് സ്റ്റോണൊക്കെ വെച്ച് അതും കളയാം. അപ്പോൾ ഗൈസ് നമുക്കിനി അപ്പോൾ ഗൈസ് നമുക്ക് ജനലി വേണം, അതിനുവേണ്ടി നമുക്ക് സാധനം എടുക്കാൻ വന്നു. കാരണം നേരത്തെ ക്ലാസ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വൃത്തിയായിട്ട സാധനത്തിന് വേണ്ടി ഞാൻ അറിയാം ഉണ്ടാക്കി വെച്ച് പോയി ഗൈസ്. അപ്പോൾ നമുക്കിനി തിരിച്ചു പോകാം. അപ്പോൾ ഗൈസ് നമുക്കിനി ഉള്ള സാൻഡ് വെച്ച് നമുക്ക് ഗ്ലാസ് പണിയാം ഗൈസ്. എന്നിട്ട് നമുക്കിനി ഗ്ലാസ് നമുക്ക് ഇവിടെ പണിയണം ഗൈസ്, കിഡിലെ. നമ്മൾ ഈ വീടിന് ഒരു വലിയ ഗ്ലാസ്സാണ് പണിയുന്നൊക്കെ, അപ്പോൾ ഒരു പ്രീമിയം കിഡിലെ ലുക്ക് വേണം ഗൈസ്. അപ്പം നമ്മൾ അപ്പോൾ ഗൈസ് ഗ്ലാസ്സിനേക്കടി ചെയ്യുക ഗ്ലാസ് പെയിൻ്റ്. അപ്പോൾ ഗ്ലാസ് പെയിൻറ്റ് ഞാൻ രണ്ട് സൈഡ് വെച്ചപ്പോൾ നല്ല ലുക്കുണ്ട് ഇപ്പോൾ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിനി ഫ്രണ്ട് ഡോറ് വെക്കേണ്ട സൈഡൊക്കെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ഡോറും വെച്ച് നമ്മുടെ വീടിൻ്റെ മുൻവശമായി ഗൈസ്. അപ്പോൾ നമുക്കിനി ബാക്കി അത് സ്ട്രൈപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം ഇല്ലെങ്കിൽ നമുക്കിനി ചെസ്റ്റ് വെക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് കുറേ ചെസ്റ്റ് വേണമല്ലോ. അപ്പോൾ ചെസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ഇനി നമ്മുടെ പുതിയ വീടിനകത്തോട്ട് നമ്മൾ ആദ്യമായിട്ട് ചെസ്റ്റ് വെക്കാൻ പോവാണ് ഗൈസ്. ഏ അപ്പോൾ ഗൈസ് എനിക്ക് എൻ്റെ വീടിൻ്റെ കിടിലായിട്ട് തോന്നുന്നു. എന്തൊരു രസമാണ് കാണാൻ, ഒരു വലിയ കൊട്ടാരം പോലെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഈ സർവൈവൽ സീരീസ് നമ്മളൊരു വലിയ കൊട്ടാരം പണി. ഇപ്പോഴും നല്ല ഗൈസ് കുറേ കഴിയിട്ട് നമുക്ക് കുറേ ബ്ലോക്സും അങ്ങനെയൊക്കെ വെക്കാം. നമുക്ക് ഈ മലയൊക്കെ ഒരു വലിയ വീടാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വീടിൻ്റെ മുമ്പിൽ ലാൻഡേൺ വെക്കണം ഗൈസ് കിടിലെ ലുക്കിൽ. അപ്പോൾ നമ്മൾ ലാൻഡേൺ ഉണ്ടാക്കും, അതിന് വേണ്ടി ടോർച്ചും പിന്നെ അയേണ്ടെ ഇംഗട്ട്സും ആക്കി നമ്മൾ ലാൻഡേൺ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഗൈസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണസും എല്ലാം നമുക്ക് നമ്മുടെ റൂമിൽ കൊണ്ട് വെക്കാം ഗൈസ്. ഗൈസ് ഒരു വിഷമ വാർത്ത, കാരണം ഞാനിത് 5 മിനിറ്റത്തേക്ക് അപ്പുറത്തോട്ട് പോയി ഓണാക്കി വെച്ചിട്ട് പോയി. നമ്മളെ ആരോ ഇത് കൊന്ന്, നമ്മുടെ താരമെല്ലാം ഡീസ്പോണായി. അപ്പം നമുക്കിനി അയണിന് വേണ്ടി നമ്മൾ കുറേ കഷ്ടപ്പെടുവാണ് ഗൈസ്. ഇവിടെ നമ്മുടെ വീടിനകത്ത് സോമ്പി കയറിയൊന്നും ഞാനൊന്നും അറിഞ്ഞില്ല. അപ്പം നമുക്കിനി അയൺ സോഡ് അല്ല അയൺ വേണം ഗൈസ്. നമ്മൾ ഈ പിക്കാക്സ് കൊണ്ട് എന്തോ ചെയ്യാനാ. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ താഴോട്ട് പൊക്കോണ്ടിരുന്നു. അപ്പം നമുക്കത്ര അയൺ ഒന്നും കിട്ടിയില്ല. സെറ്റിലായി സത്യം പറഞ്ഞാൽ ഈ അയണൊക്കെ സിമ്പിളായിട്ട് കിട്ടുന്നത്, പക്ഷെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആക്കുമ്പോൾ കിട്ടത്തുമില്ല. അപ്പോൾ ഗൈസ് ഞാനിങ്ങനെ കുറേ ദൂരം പൊക്കോണ്ടിരുന്നപ്പം നമുക്ക് അടുത്ത വില്ലേജ് കിട്ടി ഗൈസ്. നമ്മുടെ അടുത്ത വില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ കിഴങ്ങ് കിട്ടി. അപ്പം മറ്റേ നമ്മൾ ചത്തതിന് ശേഷം നമ്മുടെ കിഴങ്ങും നമ്മുടെ ഫുഡും എല്ലാം പോയി കഴിച്ചു. അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള ആ ഫുഡ് എല്ലാം അടിച്ച് മാറ്റിയിട്ട് വരാൻ കഴിയും. അപ്പോൾ ഗൈസ് ഇവിടെയും ബലിയാടാവാൻ വേണ്ടി ഒരു പാവം അയൺ കൊള്ളാം, പക്ഷേ ആദ്യം എന്നെ ഒന്ന് അടിച്ച് കഴിച്ചു പുള്ളി. അപ്പോൾ നമ്മൾ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി അവൻ ഇന്ന് കൊല്ലാൻ പോകണം ഗൈസ്. ഈ ചാവാൻ റെഡിയായിക്കോളാം. അപ്പോൾ ഗൈസ് നമ്മുടെ ചാറ്റിക്കൽ തന്ത്രത്തിൽ അവനെ നമ്മൾ കൊന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ട്രേഡ് ഒമ്മാറെ ഒരു കൊന്തുമില്ല. ഒരേ മറാളിന് 6 ബ്രെഡ് ആർക്കും വേണം, നല്ലതാണ് പക്ഷേ അത്. അപ്പോൾ ഗൈസ് നമുക്കിനി മാക്സിമം എടുത്ത് ഫുഡെല്ലാം ലൂട്ട് ചെയ്യാം. പിന്നെ ഗൈസ് നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പറ്റിയ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടി ഗൈസ്. നമുക്ക് കുറച്ച് ബുക്ക് ഷെൽഫ് ഒരു ലെക്റ്റാണും കിട്ടി. യെസ് ഇനി ഗൈസ് നമുക്ക് സ്മിത്തിൻ്റെ ടേബിൾ, കാരണം നമ്മൾ ഇനി നെതറിലൊക്കെ പോയി നമ്മൾ ഏൻഷ്യൻ്റ് ഡിബ്രി എടുക്കണം. ആവശ്യം ഇപ്പോൾ ഡയമണ്ട് വേണം. എന്നാലും നമ്മളതൊക്കെ കളക്ട് ചെയ്ത് ഗൈസ് നമ്മളിനി തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി ഗൈസ്. രാത്രിയായി. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് സന്തോഷമായിട്ട് കിടക്കാൻ പോകണം ഗൈസ്. ഓ സ്വീറ്റ് ഹോം. പക്ഷേ ഗൈസ് നമുക്കിതുവരെ അയൺ കിട്ടിയില്ല. ഇനി ആണ്ട ഇതാ പ്രശ്നം, ഇവന്മാരൊക്കെ എങ്ങനെയാണ് അകത്ത് കയറി വരുന്നതാ? ആണ്ട വെളി ഒരുത്തും കത്തുന്നു. അപ്പോൾ ഗൈസ് വെളിയിലത്തെ നമ്മൾ ഈ പ്രഷർ പ്ലേറ്റ് കളയണം, അല്ലെങ്കിൽ ഇവന്മാരെല്ലാം നമ്മുടെ അകത്ത് കയറി വരും. ശല്യങ്ങൾ. അപ്പോൾ ഗൈസ് നമുക്കിനി അയൺ തപ്പണം. അയൺ കിട്ടി ഗൈസ്. നമുക്ക് അയൺ കോളത്തിനെ കൊന്നായിരുന്നു, ഞാൻ അതും മറന്നുപോയി. എന്ത് മൊണ്ടനാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ സ്മിത്തിങ് ടേബിളും ലെക്റ്റണും സൈഡിലായിട്ട് വെക്കാം ഒരു സ്റ്റൈലിന് വേണ്ടി. അപ്പോൾ ഗൈസ് നമുക്കിനി നമ്മുടെ
ഒറ്റപ്പെട്ട് കിലോമീറ്ററോളം അയണ് തപ്പി നമ്മൾ ഉണ്ടാക്കാൻ പോയാൽ നമ്മുടെ സ്വന്തം ലാൻറ്റേൺ ഗൈസ്, അതുണ്ടാക്കി നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വെച്ചാലേ നമുക്ക് സന്തോഷമാകും. അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു ഡിസൈനായ ഫെൻസും പിന്നെ അതിൻ്റെ മേളിൽ ഒരു ലാൻറ്റേണും, വാ, ഇതിനു വേണ്ടിയാണ് ഗൈസ് നമ്മൾ കഷ്ടപ്പെട്ടല്ലേ കിലോമീറ്ററുകൾ താണ്ടി കുഴിക്കുകയും വില്ലേജുകളും തപ്പി പിടിച്ചേ. അപ്പോൾ ഗൈസ് ഈ എപ്പിസോഡിൽ നമ്മൾ ഇത്ര ഉള്ളു ഗൈസ്, നമ്മുടെ വീട് ഇത്ര നമ്മൾ പണിതാണ്. അപ്പോൾ ഗൈസ് ആരും മറക്കരുത്, ഈ വീഡിയോയുടെ എയിമാണ് 1K വ്യൂവും 100 ലൈക്ക്, അല്ലെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡ് എടുത്തില്ല. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കിനുള്ള എനേബിൾ ചെയ്യുക ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.